വെൽക്കം ടു സേവ് തെലിസ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് കണ്ണൻമംഗലത്താണ് ഷൈജോറാൻ കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂർ വാഴണ പെണ്ണാള് കൊടുവാളെടുത്ത് ചുടുതാരിക ചോരയിൽ നീരാട് അൻപറിന്റെ ആ ഒരു ടീം വിളിച്ച് സംസാരിച്ചിട്ട് നിലവിൽ പാട്ട് വേണമെന്ന് പറഞ്ഞു. അതൊരു വലിയ മഹാഭാഗ്യമാണ്, കാരണം വെച്ച് കഴിഞ്ഞാൽ ലോകം മുഴുവൻ എത്തിയെങ്കിലും കൂടി ഇത്രയും വലിയൊരു വമ്പൻ ബാനറിന്റെ കൂടെ ഇറങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ്. പ്രിയതേ പറയൂ നിന്റെ പ്രിയതമ നിന്നെവിടേ കരളെ കണി കാണാനായി എന്നും വിരിയൂ മലരേ. പിന്നെ അത് ജോയൻ ജോ എന്ന് പറഞ്ഞ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ചെറിയൊരു ഭാഗ്യം വലിയൊരു ഭാഗ്യമാണ് നിൽക്കുന്നത്. ഇപ്പൊ ചെയ്ത രണ്ട് പാട്ടും രണ്ട് സിനിമയുടെ ഒരു ഭാഗമായിട്ട് വരാൻ പറ്റും. അല്ല, നമ്മള് ഓൾറെഡി ഇപ്പൊ നമ്മളൊരു പാട്ട് മ്യൂസിക്കായാലും ലിറിക്സ് ആയിട്ടും കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഡ്യൂട്ടി കഴിഞ്ഞു. നമ്മളത് എഗ്രിമെന്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് പിന്നെ ആസ് എ പ്രൊഡ്യൂസറാണ് അതിന്റെ ചെമ്പനിർച്ചൊപ്പും നല്ലറിവാൾ തേച്ച കല്ലിൽ ജീവനേകും പെണ്ണാണ് അച്ഛനോ മനമോളാണ് ഉണ്ണിക്കാളി പെണ്ണാണ് അച്ഛനോ മനമോളാണ് ഉണ്ണിക്കാളി പെണ്ണാണ്. കരിങ്കാളി ചെയ്തു കഴിഞ്ഞപ്പോ മകള് എന്നുള്ളൊരു വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ തന്നാരെന്ന് പറഞ്ഞൊരു വർക്ക് ഞങ്ങൾ ഇപ്പൊ ചെയ്തിരുന്നു ഷിഹാബുക്കേക്ക് വേണ്ടി. അതില് അമ്മ എന്നുള്ളൊരു സങ്കല്പമാണ്, അതിനെ കാളിയേറ്റ് വേണമെങ്കിൽ കൂട്ടാം, അല്ലെങ്കിൽ നമ്മുടെ നിലവിലുള്ള ഇവിടെയുള്ള അമ്മമാരായിട്ട് കൂട്ടാം. അപ്പൊ ഏത് തരത്തിൽ വേണമെങ്കിലും എടുക്കാം. കരിങ്കാളി ചിലമ്പാട്ടോ ചാന്താട്ടോ തന്നാരം പാടി കരിങ്കാളി ചിലമ്പാട്ടോ ചാന്താട്ടോ ചാന്താട്ടോ. ഇപ്പൊ വീണ്ടും കരിങ്കാളി വൈറലായില്ലേ? ആദ്യമേ വൈറലാണ്, വീണ്ടും വൈറലായി. അപ്പൊ എന്താണ് രണ്ടുപേരും എന്താ പറയാനുള്ള അതിനെ കുറിച്ചൊക്കെ? വീണ്ടും സന്തോഷമായോ? പിന്നെ തീർച്ചയായിട്ടും സന്തോഷം കൂടുതലാണ്, കാരണം ഒന്നുകൂടി വൈറലായിരിക്കാണല്ലോ, അതിന്റെ ഒരു സന്തോഷമുണ്ട്. പടം കണ്ടോ? നാല് തവണ കണ്ടിരുന്നു. എനിക്ക് തോന്നാ റിലീസിന്റെ അന്നൊരു രണ്ട് തവണ ഞങ്ങൾ കണ്ടു, റിലീസിന്റെ തന്നെ രണ്ട് തവണ കണ്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് സുഹൃത്തുക്കളൊക്കെ, കാരണം സുഹൃത്തുക്കളാണ് നമ്മുടെ ഏറ്റവും വലിയ സപ്പോർട്ട്, ഈ പാട്ടിന് തന്ന ഒരു പ്രചോദനം അങ്ങനെ തന്നെയാണ്. അപ്പൊ അതനുസരിച്ച് ഞങ്ങൾ കണ്ടു, ഒരുപാട് സന്തോഷം. രണ്ടുപേരും കൂടെ ഒന്ന് അതൊന്ന് പാടൂ. പിന്നെ തീർച്ചയായും. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂർ വാഴണ പെണ്ണാള് കൊടുവാളെടുത്ത് ചുടുതാരിക ചോരയിൽ നീരാട് നീരാട് നീരാട്. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂർ വാഴണ പെണ്ണാള് കൊടുവാളെടുത്ത് ചുടുതാരിക ചോരയിൽ നീരാട്. എരിവേറ്റിയ ഒറ്റ മുളകോ പെണ്ണെ നിൻ മനസ്സ് ജട കെട്ടിയ കാർ മുടിക്കെന്തിന് മുല്ലപ്പൂ മലര്. കലി തുള്ളിയ കാളിതൻ കാലിൽ തങ്കപ്പൊഞ്ചിലമ്പ്. തുടി കൊട്ടിയ പാണന്റെ പാട്ടിൽ അമ്മ നീയടങ്ങ്. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂർ വാഴണ പെണ്ണാള് കൊടുവാളെടുത്ത് ചുടുതാരിക ചോരയിൽ നീരാട്. എപ്പൊ കേട്ടാലും നമുക്ക് ഇങ്ങനെ, ഞങ്ങളിങ്ങനെ കേൾക്കുന്നവർക്ക് ഇങ്ങനെ ഒന്ന് കുലുങ്ങാതെ ഒന്ന് ആടാതെ കേൾക്കാൻ പറ്റാത്ത ഒരു പാട്ടാണ്. ഇത് മാത്രല്ല, നിങ്ങളുടെ ഓരോ പാട്ടുകളും അങ്ങനെ തന്നെയാണ്. ഇതില് ഇപ്പൊ ആവേശം കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ ഈ പാട്ടിന്, ഈ പാട്ട് കേൾക്കുമ്പോ നമ്മള് ഫഹദിനെ ഓർത്തിട്ട് നമുക്ക് ചിരിയും കൂടെ വരും. അവര് സമയം എങ്ങനെ, അവർ ഇങ്ങോട്ട് ചോദിച്ചിരുന്നോ? ടീം ഇങ്ങോട്ട് ചോദിച്ചോ? സംസാരിച്ചിട്ട് നിലവിൽ പാട്ട് വേണമെന്ന് പറഞ്ഞു. അതൊരു വലിയ മഹാഭാഗ്യമാണ്, കാരണം വെച്ച് കഴിഞ്ഞാൽ ലോകം മുഴുവൻ എത്തിയെങ്കിലും കൂടി ഇത്രയും വലിയൊരു വമ്പൻ ബാനറിന്റെ കൂടെ ഇറങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ്. അവര് ലീഗൽ അഡ്വൈസറായ അനിൽ പ്രഭു സാറിന്റെ വലിയൊരു ഹെൽപ്പ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഈ ഒരു സമയം സാറിനോടൊരു നന്ദി പറയാനുണ്ട്. ശരിക്കും നമ്മുടെ ഈ പാട്ട് ഇറങ്ങി ഭയങ്കര വൈറലായല്ലോ. ആദ്യം വൈറലായപ്പോ
പേഴ്സണലി ഞങ്ങളും വിചാരിച്ചിട്ടുണ്ട് നമുക്കൊന്ന് ഓരോന്ന് കാണണമല്ലോ, നമ്മൾ ഇന്റർവ്യൂസ് ഒക്കെ എടുക്കുന്നുണ്ടല്ലോ. പക്ഷെ അപ്പൊ ഒരുപാട് ചാനലുകൾ ഇന്റർവ്യൂ ചെയ്തില്ലേ നിങ്ങളുടെ ആ ഇന്റർവ്യൂസ് കൊണ്ട് നിറഞ്ഞു നിൽക്കുവായിരുന്നു സോഷ്യൽ മീഡിയ. പക്ഷേ അത്രയും വൈറലായിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാവരും പാട്ടുകൾ ഏറ്റെടുത്തിട്ടും നമുക്ക് അതനുസരിച്ചിട്ടുള്ള ഒരു ഇത് കിട്ടിയോ? മീൻസ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു വർക്ക് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് വന്നോ? നിലവിൽ വർക്കുകൾ കുറച്ച് വന്നിരുന്നെങ്കിലും കൂടി ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഈ മുഖ്യധാര എന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ, അതിലേക്ക് ഞങ്ങൾ വരവ് കുറവാണ്. അപ്പം ഞാനതിലും കണ്ടതിനായാലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ സൗഹൃദങ്ങള് കൂട്ടായ്മകളുണ്ട്, അവരിത് നിർബന്ധിച്ചിട്ട് പല ചീത്തയൊക്കെ പറഞ്ഞിട്ട് പല ഇതിനും സത്യം പറഞ്ഞാൽ അതങ്ങനെയാണ്. അതെന്താ രണ്ടുപേരും ഇങ്ങനെ പുറകോട്ട് മാറി നിൽക്കുന്ന ഒരു സ്വഭാവക്കാരാണോ? അല്ല, പൊതുവില് നമ്മള് ക്രിയേറ്റിവിറ്റിയിൽ ശ്രദ്ധിക്കാറുണ്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കർമ്മം കഴിഞ്ഞു എന്നുള്ളൊരു ധാരണയില്, അത് തെറ്റായ ഒരു ധാരണ ഇരുന്ന് ഇപ്പറിഞ്ഞു തുടങ്ങുന്നുണ്ട്. കാരണം പലപ്പോഴും ഏകദേശം ഒരു 10 വർഷത്തിലേറെയായി ഈ ഒരു സൗഹൃദം തുടങ്ങി വെച്ചിട്ട്. അപ്പോ ബിജു ഭാസ്കർ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്. അപ്പോ എന്നെ പാട്ട് എഴുതാനായിട്ട് ആദ്യമായിട്ട് നിർബന്ധിച്ച് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന വിനീഷ് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സുഹൃത്താണ്. അപ്പോ പാട്ടെഴുത്തും അവൻ തന്നെ മ്യൂസിക് ചെയ്തു. അപ്പൊ ഒരു പാട്ടുണ്ടായി കാണണം, ഒരു റെക്കോർഡിങ് നടത്തണം എന്നുള്ള ഒരു വലിയ ആഗ്രഹത്തിന്റെ പുറത്ത് അങ്ങനെ ബിജേട്ടൻ ഞങ്ങൾക്ക് അത് ചെയ്തു തരണ്ടായിരുന്നു. ആ അതെ, പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോ പണ്ടത്തെ ഡിസ്ക് ആണ് അത്, 5-10 പാട്ടോളം വേണല്ലോ. അപ്പൊ ഞങ്ങളുടെ കയ്യിലുള്ളത് ഒരു 3-4 പാട്ടാണ്. പിന്നെ പാട്ട് ബാക്കിയുള്ളത് ചെയ്യാനായിട്ട് വന്നതാണ് ഷൈജു ഭായി. അങ്ങനെ അന്ന് തുടങ്ങിയൊരു ബന്ധമാണ് ഞങ്ങൾ തമ്മില്. ഇപ്പൊ ഏകദേശം ഒരു 11 വർഷം. ഫസ്റ്റ് ചെയ്തത് ഒരു ഭദ്രകാളിയുടെ ഒരു പാട്ട് തന്നെയാണ്. പാടുന്ന കാര്യത്തില് കുറച്ച് പിന്നാക്കാണ്. അത് വിനീഷാണ് മ്യൂസിക് ചെയ്തത്. എന്റെ പാട്ട് അകലെ അകലെ അങ്ങകലെ കൊടുങ്ങല്ലൂരിൽ വന്നൊരു ദേവി സുന്ദരിയാം ദേവിക്ക് കാളി എന്നൊരു പേരും ചൊല്ലി. അകലെ അകലെ അങ്ങകലെ കൊടുങ്ങല്ലൂരിൽ വന്നൊരു ദേവി സുന്ദരിയാം ദേവിക്ക് കാളി എന്നൊരു പേരും ചൊല്ലി. കണ്ടത്തിൽ ആടിയുലയും അസ്ഥിമാലയദാഭരണങ്ങൾ, കർണത്തിൽ ആടിയുലയും മാനത്തലയതു കാതിൽ സിംഹം. ഇനി വിടരും കൺകളിലെന്ത് ചെഞ്ചായം കലരുവതെന്തം. അടിപൊളി പാട്ട്. നിങ്ങളുടെ പാട്ടുകളെല്ലാം ഇങ്ങനെ ഒരു തലയാട്ടി കേൾക്കാൻ പറ്റിയ ഒരു താളമുള്ള പാട്ടുകളാണ് അല്ലേ? കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഇരിങ്ങാലക്കൂടെ ബേസ് ചെയ്തിട്ടാണ് ഒരുപാട് നാടൻ പാട്ടുകൾ ഉണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ഹിറ്റായ നമ്മളുടെ കേൾക്കിട്ടുള്ള ഭക്തിഗാനങ്ങളായാലും നാടൻ പാട്ടുകളായാലും, പിന്നെ ഇവിടെ വളരെ പ്രസിദ്ധമാണ് ഓണക്കളി എന്ന് പറഞ്ഞൊരു കലാരൂപം. അതിലത്തെ ഏകദേശം ഒരു 90% പാട്ടുകളാണ് നമ്മൾ കേരളം മുഴുവൻ കേട്ടിട്ടുള്ള വളരെ ഹിറ്റായിട്ടുള്ള ഭക്തിഗാനങ്ങൾ. ഇപ്പൊ ഒരുപാട് റീൽസുകളിലൊക്കെ ഈ ഓണക്കളി ഇരിഞ്ഞാലക്കുട അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ അല്ല ചാലക്കുടി അങ്ങനെ കേന്ദ്രീകരിച്ചു വരുന്ന ഒരു ഓണക്കളി കലാരൂപം ഇപ്പൊ റീൽസുകളിലൊക്കെ ഭയങ്കര ഹിറ്റാണ്. പലരും അതിനെ ഭയങ്കരമായിട്ട് എന്താണ് ഇങ്ങനെ തെറിച്ച് കളിക്കുന്നത്, പക്ഷെ അതിന്റെ ചുവടുകളും കാര്യങ്ങളൊക്കെ ആ വിധത്തിലാണ് തോന്നുന്നത്. അപ്പൊ പലരെ തെറ്റിദ്ധാരണ അത് തിരുവാതിരക്കളി എന്നുള്ളൊരു ധാരണ. തിരുവാതിരക്കളി വേറെയാണ്, ഓണക്കളി വേറെയാണ്. എനിക്ക് തോന്നുന്നു കൊറോണ കഴിഞ്ഞ ശേഷം ഒരുപാട് ഈ പറഞ്ഞ പോലെ മുഖ്യധാരയിലേക്ക് ഈ ഓണക്കളി പാട്ടിൽ ആണുങ്ങളായിരുന്നു കൂടുതൽ. പിന്നീട് ഇപ്പൊ കഴിഞ്ഞ വർഷത്തോട് തുടങ്ങി ഏകദേശം ഒരു 10-25 ടീമോളം സ്ത്രീകള് അവര് ഇഷ്ടംപോലെ പറന്ന് കളിക്കുന്ന വീഡിയോകൾ കുറഞ്ഞിട്ടുണ്ട്. അല്ല, അതൊരു വലിയൊരു ഭാഗ്യമാണ്. പാട്ടിനെ കൂടുതൽ നമുക്ക് പുതിയ ഊർജം കിട്ടുന്നത് അങ്ങനെയാണ്. ഓണക്കളിയുടെ പാട്ട് നിങ്ങൾ അറിയോ? പ്രിയതേ പറയൂ നിന്റെ പ്രിയതമ നിന്നെവിടെ, കരളെ കണി കാണാനായി എന്നും വിരിയൂ മലരെ. പ്രിയതേ പറയൂ. പിന്നെ ഒരുപാട് പാട്ടുകളുണ്ട്. നമ്മള് വന്നതും ഈ ഒരു ഓണക്കളി കലാരംഗത്തു നിന്ന് തന്നെയാണ് ഇവിടെ വന്നത്. വലിയൊരു അഭിമാനമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല്. ഇരിങ്ങാലക്കുട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവഗായകന്റെ നാടാണ്, പി ജെ അച്യുതാനന്ദൻ സാറിന്റെ നാടാണ്. അതോടൊപ്പം ഇരിങ്ങാലക്കുടയിൽ തന്നെ വന്ന ഒരുപാട് അതുല്യ പ്രതിഭകൾ, മുരളീശാനായാലും പ്രതിഭട്ടനായാലും
അങ്ങനെ ഒരുപാട് കലാകാരന്മാരുടെ പിന്തുടർച്ച അവകാശം നോണം വരാൻ സാധിച്ചു എന്ന് കരുതിയില്ല. ഇനി ഒരുപാട് കലാകാരന്മാരുണ്ട്, അതിന് ദൈവത്തെ നന്ദി പറയാം. പിന്നെ നമ്മുടെ ഇനി കരിങ്കാളിക്ക് മുന്നേ ഹിറ്റ് ആയിട്ടുള്ള വേറെ പാട്ടുണ്ടല്ലോ, ഉണ്ട്, അതൊന്ന് പാട്. അത് ഷൈജു ഭയനെ പാടും, പാടേണ്ട കാര്യത്തിലാണ്. പക്ഷെ അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്ത ഒരു പാട്ടാണത്. ഇപ്പോൾ കരിങ്കാളി ഒരു 4 കോടിയിലേറെ പ്രേക്ഷകർ എത്തി നിൽക്കുന്നതിന് മുൻപ് ഞങ്ങൾക്ക് 1 കോടി പ്രേക്ഷകർ സമ്മാനിച്ച ഒരു പാട്ടാണത്. പിന്നെ അത് ജോയൻ ജോ എന്ന് പറഞ്ഞ സിനിമയില് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ചെറിയൊരു ഭാഗ്യം വലിയൊരു ഭാഗ്യമാണ് നിൽക്കുന്നത്. ഇപ്പൊ ചെയ്ത 2 പാട്ടും 2 സിനിമയുടെ ഒരു ഭാഗമായിട്ട് വരാൻ പറ്റും. നമ്മള് ഓൾറെഡി ഇപ്പൊ നമ്മളൊരു പാട്ട് മ്യൂസിക്കായ ലിറിക്സ് ആയിട്ടും കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഡ്യൂട്ടി കഴിഞ്ഞു. നമ്മളത് എഗ്രിമെന്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് പിന്നെ ആസ് എ പ്രൊഡ്യൂസറാണ് അതിന്റെ കാര്യങ്ങൾ റൈറ്റ് ആൻഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ തീർച്ച കല്ലുമാലക്കാതിൽ കമ്മലതില്ലേലും ആരാരും കണ്ണുവെച്ച് പോകും കന്നിക്കതിരാണ്. കള്ളിമുള്ളു പോലെ മുള്ളുകളല്ലേലും മാളൂരെ കള്ളിയവളുടെ ഉള്ളൊരു മുള്ളാണ്. എല്ലോളം തരിപ്പൊന്നെന്തിന തനിത്തഞ്ചാവൂര് പട്ടെന്തിന തങ്കം തെളിയണ പട്ടു തിളങ്ങണ ചന്തം നിനക്കാടേ. കണ്ടു കൊതിച്ചവർ ചെണ്ടുകൊണ്ടെന്നും പണ്ടു പണ്ടേ കറക്കാടേ പണ്ടു പോലെ പറക്കാടേ പണ്ടു പണ്ടേ കറക്കാടേ പണ്ടു പോലെ പറക്കാടേ. ഭയങ്കര ഫീലാണ് കേട്ടോ, ഇങ്ങനെ കേട്ടോണ്ട് നിക്കുമ്പോ. എന്തായാലും എനിക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് കേൾക്കാനുള്ള ഭാഗ്യുണ്ടായി. അനീഷാണ് പാടിയിരിക്കുന്നത്. നമ്മുടെ കൊടുങ്ങല്ലൂർ അമ്മയുടെ ഭയങ്കര ഒരു ഭക്തരാണോ, ഇഷ്ടമാണോ കൊടുങ്ങല്ലൂർ അമ്മയെ? തീർച്ചയായിട്ടും. അത് ഇത്ര മനോഹരമായിട്ടാണ് അമ്മയുടെ വർണ്ണിച്ചേക്കുന്നത്, അങ്ങനെ വേറെ എങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാനിട്ടാണോ? ഇനി നിങ്ങളുടെതിലാണ് അത്രക്ക് ഭംഗിയായിട്ട് അങ്ങനെ വർണ്ണിച്ച് കേട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും മനസ്സിൽ എപ്പോഴും ആണ്ട് കിടക്കുന്ന ഒരു രൂപം തന്നെയാണ് കൊടുങ്ങല്ലൂർ അമ്മ എന്ന് പറയുന്നത്. അതേ, എല്ലാവരും ഏത് സങ്കല്പത്തിലാണ്, എല്ലാവർക്കും ഓരോ സങ്കല്പങ്ങൾ ഉണ്ടാവുമല്ലോ ദൈവങ്ങളെ കുറിച്ച്. ഞങ്ങള് സ്വന്തം അമ്മേരെ പോലെ തന്നെയാണ് കരുതുന്നത്. അല്ലെങ്കിൽ ഞങ്ങള് ഭഗവതിനെ കാണുമ്പോൾ അതിൻ്റെതായ ഒരു കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ കരിങ്കാളി ചെയ്ത് കഴിഞ്ഞപ്പോൾ മകള് എന്നുള്ളൊരു കയറി വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ തന്നാരെന്ന് പറഞ്ഞൊരു വർക്ക് ഞങ്ങൾ ഇപ്പോൾ ചെയ്തിരുന്നു ഷിഹാബ് കേക്ക് വേണ്ടിയിട്ട്. അതില് അമ്മ എന്നുള്ളൊരു സങ്കല്പമാണ്. അതിനെ കാളിയേറ്റ് വേണമെങ്കിൽ കൂട്ടാം, അല്ലെങ്കിൽ നമ്മുടെ നിലവിലുള്ള ഇവിടെ ഉള്ള അമ്മമാരായിട്ട് കൂട്ടാം. അപ്പൊ ഏത് തരത്തിൽ വേണമെങ്കിലും എടുക്കാം. അപ്പൊ ഞങ്ങൾ കാളീനെ പല വിധത്തിൽ എടുത്തു നോക്കുന്നുണ്ട്. ഞങ്ങൾ മനസ്സിൽ കിടക്കുന്നതൊക്കെ ഞങ്ങൾ അതിൻ്റെതായ രീതിയിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതില് ഇപ്പൊ കാളിയിലായാലും അല്ലേ, നമ്മളൊരു സ്നേഹം അതിൽ കരുതി വെച്ചിട്ടുണ്ട്. അതിലൊരു വിപ്ലവമുണ്ട്, അതിലൊരു ചേർത്ത് നിർത്തലുണ്ട്, താരാട്ടുണ്ട്, സ്വപ്നമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ നമ്മള് ദൈവത്തിനെ കാണുന്നത് അല്ലെങ്കിൽ ഭഗവതിനെ കാണുന്നത് ആ ഒരു രൂപത്തിലാണ്, എല്ലാം അടങ്ങിയ ഒരു രൂപത്തിലാണ് കാണുന്നത്. ഈ പാട്ടുകളൊക്കെ വൈറലാകുമ്പോഴേ ആരെങ്കിലുമൊക്കെ ഈ ഒരു ഫീൽഡിലുള്ളവർ നമ്മൾ ആരാധിക്കുന്ന മീൻസ് നമുക്ക് നമ്മൾ ഫാൻസ് ആയിട്ടുള്ള മറ്റ് ഗായകരുണ്ട് അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് ഉണ്ട്, അങ്ങനെ ആരെങ്കിലുമൊക്കെ വിളിക്കുകയോ അഭിനന്ദിക്കുകയോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? പിന്നെ ഞങ്ങൾ ആദ്യമായിട്ട് വിളിച്ചത് കരിങ്കാളി കഴിഞ്ഞിട്ട് ബിബിൻ ജോർജ് എന്ന് പറഞ്ഞ കലാകാരനാണ്. വിളിച്ചിട്ട് ഗംഭീരമായിട്ട് നമ്മുടെ സുഹൃത്ത് ഷിബു പുലർക്കാച്ച, ഷിബു മച്ച വെടിക്കെട്ട് സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ, പുള്ളി മുഖേനയാണ് ജോർജ് വിളിച്ചത്. അത് വലിയൊരു അംഗീകാരമാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് വേറൊരു വലിയൊരു സെമിലാരിറ്റി എന്ന് എനിക്ക് തോന്നുന്നത്, ഞാൻ എന്റെ മകളുടെ പേര് ഭദ്ര എന്നാണ്, 10ാം ക്ലാസ്സിൽ കണ്ണന്റെ മകളുടെ പേര് ഭദ്ര എന്നാണ്. ഇനിന്നൊരു തന്നാരം പാടാം, ഓലച്ചൂട്ടിൻ വെട്ടത്തിൽ ആടാം, ആളിത്തീരുന്ന തെള്ളിതൻ മിന്നൽ ചെമ്പുട്ടിൻ മിന്നായം കാണാം. ഏനിന്നൊരു തന്നാരം പാടാം, ഓലച്ചൂട്ടിൻ വെട്ടത്തിൽ ആടാം, ആളിത്തീരുന്ന തെള്ളിതൻ മിന്നൽ ചെമ്പട്ടിൻ മിന്നായം കാണാം. കാളിപ്പെണ്ണിന്റെ മഞ്ഞളിൻ വാസന ഉടലെടുക്കണ മാറിൽ പുളിങ്ക ജീവനിൽ തേനോ പാലാഴിയാണോ. ഇനി
ഒന്ന് ചായണം അമ്മേ ആമാറി ചൂടിൽ ആരണി നാടിനു നന്മ പാടിയാടി ഉണർത്തേണ്ടൊരമ്മ നേരിനും പോരിനും മുമ്പ കളിവാളിൻ ചുണയതിൻ തുമ്പ താനാരം തന്നാരം പാടി കരിങ്കാളി ചിലമ്പാട്ടോ ചാന്താട്ടോ നേനാരം തന്നാരം പാടി കരിങ്കാളി ചിലമ്പാട്ടോ ചാന്താട്ടോ എന്തായാലും ഇത് ഇതുവരെ പാടിയിട്ടില്ലല്ലോ ഇങ്ങനെ അതുകൊണ്ടാ ഇനി പാടിപ്പാടി വരുമ്പോഴാണ് നമ്മൾ പഠിക്കാം അല്ലെ ലിറിക്സ് ഒക്കെ ഇടക്കൊക്കെ കിട്ടും നിങ്ങൾ പാടൽ കുറവാണല്ലേ ആ എന്തായാലും നിങ്ങൾ തൊട്ടതെല്ലാം പൊന്നാവട്ടെ ഇനിയും ഇനിയും എന്തായാലും അതെ അതെ എന്നുവെച്ചാൽ ഒരുപാട് പാട്ടുകൾ വരുന്നു ആ പാട്ടുകൾ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട് നമുക്കങ്ങനെ ഏറ്റവും കൂടുതൽ നിങ്ങൾ പാട്ട് കേൾക്കുമ്പോൾ അതാണ് ഫീൽ വരുന്നത് നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ അനങ്ങാണ്ടിരുന്ന് കേൾക്കാൻ പറ്റില്ല ഇങ്ങനെ നമ്മളൊന്നും അറിയാണ്ട് ഒന്ന് ആടിപ്പോവും സത്യമല്ലേ സത്യമല്ലേ അപ്പോൾ എല്ലാവരും പറയണോട്ടെ ഇവരോട് നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആണെന്ന് വെച്ചാൽ എല്ലാവരും ഈ പറഞ്ഞ എല്ലാ പാട്ടും എണ്ണി എണ്ണി പറയും അല്ലേ അല്ലാണ്ട് ഇന്നതാണെന്ന് പറയാനാണ് നമുക്ക് അങ്ങനെ ഒന്നൊരു പാട്ടിനെ നിങ്ങളുടെ മാറ്റി നിർത്താനില്ലെന്നാണ് ഒരു ശ്രോതാവ് എന്നുള്ള നിലയിൽ എൻ്റെ ഒരു ഫീല് നിങ്ങൾക്കും അങ്ങനെ തന്നെയല്ലേ നിങ്ങളുടെ എല്ലാ പാട്ടും ഫേവറേറ്റ് അല്ലേ നമുക്ക് ഇപ്പോൾ പ്രേക്ഷകർ സ്വീകരിച്ചതും അല്ലാത്തതായ പാട്ടുകളും ഞങ്ങൾക്ക് പ്രിയപ്പെട്ട പാട്ടുകൾ നമ്മുടെ മക്കളെ പോലെ തന്നെയാണല്ലോ നമ്മുടെ പാട്ടുകൾ അതെ ഇനി ഒരുപാട് അവസരങ്ങൾ വരട്ടെ അതുപോലെ ഈ പറഞ്ഞ പോലെ സിനിമയിൽ എഴുതാനും സംഗീതം ചെയ്യാനും പാടാനും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് അവസരങ്ങൾ വരട്ടെ തീർച്ചയായിട്ടും ജഗദീശ്വരനെ സഹായിച്ച് അങ്ങനെ എത്തട്ടെ പിന്നെ ഒരുപാട് ഞങ്ങൾ മാത്രമല്ല ഒരുപാട് കലാകാരന്മാർ ഇനിയാലക്കൂടെ ഉണ്ട് ഞങ്ങള് ഈ പറഞ്ഞ പോലെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് നമ്മള് അല്ലെ കുറച്ച് കഷ്ടപ്പാടും ഉണ്ട് ഇല്ലെന്ന് പറയില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് അവസരങ്ങൾ കിട്ടി കിട്ടാതെ കിടക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ അവർ ഞങ്ങളെക്കാളും വലിയ ആൾക്കാരാണ് അവർക്കും കൂടി അവസരം കിട്ടട്ടെ പിന്നെ പിന്നെ അതിനേക്കാളും ഉപരി ഞങ്ങളുടെ ഈ വർഷത്തെ 11 വർഷത്തെ അധ്വാനം ഉണ്ടെങ്കിൽ അതിന് ഏറ്റവും സക്സസ് ആയിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ ഞങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട് കൂടെ അവർ തന്ന സപ്പോർട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഞാൻ വേറൊന്നും ചിന്തിച്ചില്ല തെറ്റിദ്ധാരണയുണ്ടായിരുന്നല്ലേ ഒരുപാട് സന്തോഷമായിട്ട് രണ്ടുപേരെയും ഇപ്പം കാണാൻ സാധിച്ചില്ല അന്ന് വൈറലായപ്പോൾ ഞങ്ങൾക്ക് കരിങ്കാളി വൈറലായപ്പോൾ കാണാൻ പറ്റിയില്ലെങ്കിലും ഇന്നത് വീണ്ടും വൈറലായപ്പോൾ നമുക്ക് കാണാൻ പറ്റി ഒരു പാട്ട് കേൾക്കാൻ പറ്റി താങ്ക് യു എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്തല്ലോ അത്രയധികം കലാകാരന്മാരായാലും ബാക്കി ഇപ്പം നമുക്ക് അത്ര ഇൻഡസ്ട്രിയിൽ സജീവമായി നിന്നിട്ടുള്ള ആൾക്കാർ ഒരു കാലഘട്ടത്തിന് ശേഷം നമ്മൾ പിന്മാറുമ്പോൾ അവരെ അവരുടെ വിവരങ്ങൾ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അതിന് ഏറ്റവും വലിയ നന്ദി ഞാൻ പറയാം പ്രേക്ഷകരെ നിലയ്ക്ക് അതുപോലെ തന്നെ ഈ ഒരു ചാനലിൻ്റെ പ്രേക്ഷകരോടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ് നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം തീർച്ചയായിട്ടും എല്ലാവരുടെയും സപ്പോർട്ട് നിങ്ങൾക്ക് ഇവരോട് പറയാനുള്ളതൊക്കെ അവർ കമന്റിൽ പറയും അപ്പൊ കമന്റ് ഒക്കെ വരുമ്പോൾ റിപ്ലൈ ഒക്കെ കൊടുക്കണം കേട്ടോ എല്ലാവർക്കും ഓക്കെ അപ്പൊ ടേക്ക് കെയർ ബൈ ബൈ.